കർണാടക ഷിരൂരിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിലിൽ അർജുന്റെ ലോറിയുടേതിന് സമാനമായ ബാക്ക് ബമ്പർ കണ്ടെടുത്തു. ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയുടെ കയറും കണ്ടെത്തി. നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ജോസഫ് ചേരുന്നു വിവരങ്ങളുമായി. ജോസഫ് അഗസ്റ്റിൻ, ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടക്കുന്ന പരിശോധന എവിടം വരെയായി? ഡ്രഡ്ജർ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ടെത്തിയിരിക്കുന്ന ലോറിയുടെ ബമ്പർ അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടേതാണെന്ന് മനാഫ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആദ്യ ഒരു സൂചന ലഭിച്ചിരിക്കുന്നു ലോറി സൂചന ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ക്രാഷ് കാർഡിന്റെ ബമ്പർ ഈ ഇത്തരത്തിൽ മനാഫിന്റെ ലോറിയുടെ, അതായത് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടേതെന്ന് മനാഫ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കയറിന്റെ ഭാഗങ്ങളും ഈ ലോറിയിൽ ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് മനാഫ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ ജോസഫ് അഗസ്റ്റിലേക്ക് തിരികെ എത്താം. ആ മനാഫ് ഇപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. മനാഫിന്റെ സംഭാഷണം കേൾക്കാം. തെരച്ചിൽ ഏകദേശം ലോറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരത്തോട് കൂട്ടിയിട്ട് എന്തെങ്കിലും സന്തോഷ വാർത്ത കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോറിൻ്റെതാണ്, ബാക്കത്തെ ഒരു ബമ്പർ കിട്ടിയിട്ടുണ്ട്, അതും നമ്മളെ ലോറിൻ്റെതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊരു ലോഹഭാഗം കണ്ട് ഓറഞ്ച് കളർ, അത് നമ്മളതല്ല. എം എൽ എ ഡയറക്റ്റ് ലെറ്റർ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഡിമാൻഡുകളാണ്. അപ്പോൾ അതൊന്നും കിട്ടണ, ഇതുവരെ ലെറ്റർ കൊടുത്തിട്ടല്ല 40 വരെ ഇറങ്ങിയത്. അങ്ങനത്തെ ലെറ്റർ ഒന്നും അവർക്ക് നമുക്ക് ചോദിക്കാനും പറ്റൂല. എല്ലാം ഒരു മൗനാനുവാദമായിരുന്നു ഇതുവരെ കൊടുത്തതൊക്കെ. ഇനിയും അങ്ങനെ തന്നെ കിട്ടും, പക്ഷെ പുള്ളിക്കാരൻ അത് പോരാ എന്നുള്ളതാണ്. അപ്പോ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ. ജോസഫ് അഗസ്റ്റിൻ, ഈ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ടോ? ഈശ്വർ മാൽപ്പെ മടങ്ങി വരാനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്നാണ് മനാഫിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. ആദ്യഘട്ടം മുതൽ സ്വതന്ത്രമായി ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈശ്വർ മാൽപ്പെ പലതവണ ഈ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു ലെറ്റർ നൽകി ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങാൻ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ തിരച്ചിലിനായി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ ഇനി അനുമതി നൽകില്ല എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തന്റെ അതൃപ്തി ഇപ്പോൾ മാൽപ്പെ അറിയിച്ചിട്ടുള്ളത്. ഈ ദൗത്യത്തിലേക്ക് ഇനി തിരിച്ചു വരികില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ലോറി ഉടമ മനാഫ് തന്നെയാണ് ഈ കാര്യവും സ്ഥിരീകരിച്ചത്. അതായത് സ്വതന്ത്രമായി ഈ പുഴയിലിറങ്ങി പരിശോധന നടത്താൻ മാൽപ്പയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകില്ല. അനുമതി പത്രം നൽകിയാൽ മാത്രമേ അദ്ദേഹം ഇവിടേക്ക് തിരിച്ചു വരികയുള്ളൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മനാഫ് സ്ഥിരീകരിച്ചത്, അതായത് ഈ ലോറിയിൽ നിന്ന് ക്ഷമിക്കണം, ഈ തിരച്ചിലിൽ കണ്ടെത്തിയ ഭാഗം, ഈ പുഴയിൽ നിന്ന് ലഭിച്ച ഭാഗം ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടെ ഭാഗമാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ബൈക്ക് ബമ്പർ, അതായത് ക്രാഷ് കാർഡിനടുത്ത ബൈക്ക് ബമ്പറാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭാഗം മനാഫ് അർജുന്റെ ലോറിയുടേതാണെന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ഭാഗത്ത് നിന്ന് ലഭിച്ച കയർ അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ച കയറാണ്, മരം കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറാണ് എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറ്റവും നിർണായകമായത് നാവികസേന നടത്തിയ ഈ പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗം, ഈ ഭാഗം കേന്ദ്രീകരിച്ചിരുന്ന ആദ്യമായാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഒരു ശുഭ സൂചന ലഭിക്കുന്നു എന്നുള്ളതും ഏറെ പ്രതീക്ഷ കണ്ടെത്തലുകൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് മനാഫ് പങ്കുവച്ചിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.